നമസ്കാരം. 2015 ജൂൺ 6 കൊളവല്ലൂർ ഈസ്റ്റ് ചെക്കണ്ടി കുന്നിൻ മുകളിൽ ഒരു സ്ഫോടനമുണ്ടായിരുന്നു. കണ്ണൂരാണേ. 2 കൊല്ലപ്പെട്ടു, ഷൈജു, സുബീഷ് എന്നിവർ. 4 പരിക്ക് പറ്റി. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ടതല്ല, പാർട്ടിക്ക് ഇതിലൊരു പങ്കുമില്ല. ഇന്ന് ഗോവിന്ദൻ പറയുന്ന അതേ വാക്കുകൾ. അന്ന് സംഭവിച്ചത് എന്താണ്? ജില്ലാ സെക്രട്ടറി പി ജയരാജൻ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി, പാർട്ടി വാങ്ങിയിരുന്ന ഭൂമിയിൽ സംസ്കാരം നടത്തി. 2016 ഫെബ്രുവരിയിൽ ഇവർക്ക് സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണം നടത്തി. തുടർന്ന് രക്തസാക്ഷിത്വ ദിനാചരണമുണ്ടായി. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഇത് എന്ത് ഏർപ്പാടാണ് എന്ന്. അതിന് മറുപടിയായി പറഞ്ഞത് RSS അക്രമത്തെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കിടയിലാണ് അവർ കൊല്ലപ്പെട്ടതെന്നാണ്. അതിനും മുൻപ് 2009 ഏപ്രിൽ 16 പി ജയരാജന്റെ മകൻ ആശിഷ് പി രാജന്റെ കൈപ്പത്തിക്ക് പരിക്കേറ്റതും ബോംബ് സ്ഫോടനത്തിൽ തന്നെ. ഏപ്രിൽ നടന്ന സംഭവത്തിൽ അന്ന് ഓഗസ്റ്റ് ആകുമ്പോഴേക്കാണ് ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നത്. പിന്നീട് KT മനോജിന്റെ വധത്തിൽ പി ജയരാജനെ ചോദ്യം ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് വെച്ച്. ഇതൊക്കെ CPMന്റെ ബോംബ് സ്ഫോടനത്തിന്റെ പരമ്പരയുടെ ചെറിയൊരു ബ്രീഫിംഗ് മാത്രമാണ്. ഇനി മറ്റൊരു കാര്യം, കണ്ണൂരിൽ കൈപ്പത്തിക്ക് പരിക്കേറ്റവർ, കൈപ്പത്തി നഷ്ടപ്പെട്ടവരൊക്കെ ഏറെയാണ്. അതിനൊരു കാരണമുണ്ട്, അത് ബോംബുണ്ടാക്കലാണ്. കാരണം ബോംബ് കെട്ടുന്നത് ഏതെങ്കിലും ഒരു മരത്തെ കെട്ടിപ്പിടിച്ചാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ, കെട്ടുന്നതിനിടെ ബോംബ് പൊട്ടിയാൽ കൈപ്പത്തിക്ക് മാത്രമേ പരിക്കേൽക്കൂ, തലയ്ക്കും നെഞ്ചിനും ഒന്നും പറ്റില്ല. ഇതൊക്കെ പാർട്ടിയുടെ നന്മ എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. പാനൂരിൽ ബോംബ് പൊട്ടിയതിൽ ഗോവിന്ദന്റെ പ്രതികരണവും, അന്നത്തെ പാർട്ടി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? കാലഘട്ടം മാറി എന്നതൊഴിച്ചാൽ മറ്റെന്താണ് സംഭവിച്ചത്? സ്ഥലം MLA 2 കൊല്ലപ്പെട്ടവരുടെ വീട്ടിലും സംസ്കാര ചടങ്ങിലും ഒക്കെയായി എത്തിയിരുന്നു അത്രേ. പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ ഷെറിന്റെ വീട്ടിൽ CPM MLA KP മോഹനനും പാനൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK സുധീർ കുമാർ, അനിൽകുമാർ, ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം NA അശോകൻ എന്നിവർ സന്ദർശനം നടത്തിയതിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് പാർട്ടി സെക്രട്ടറി MB ഗോവിന്ദൻ എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഷെറിന്റെ വീട്ടിലേക്ക് CPM നേതാക്കൾ സന്ദർശനം നടത്തിയത് വിവരമറിയില്ല, അതിൽ പാർട്ടിക്ക് ബന്ധമില്ല. ഇത് തന്നെയല്ലേ 2015 കോടിയേരിയും പറഞ്ഞത്? ഇത് തന്നെയല്ലേ ഇക്കാലം അത്രയും CPM പിന്തുടർന്നു പോകുന്നത്? ബോംബ് പൊട്ടി മരിച്ചത് CPM കാരൻ, പങ്കാളികളായതും CPM DYFI നേതാക്കൾ. എന്നിട്ടും പാർട്ടി സെക്രട്ടറി മാത്രം പറയുന്നു അത് നേതാക്കളുമല്ല പാർട്ടി പ്രവർത്തകരുമല്ല എന്ന്. ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലുമുള്ള നേതാക്കൾ പാർട്ടിയല്ല, പിന്നെ എന്താണ് പാർട്ടി? സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാത്രമാണോ പാർട്ടി? അപ്പോൾ പിണറായി വിജയൻ അല്ലേ? ഇത്രനാൾ പിണറായി വിജയനാണ് പാർട്ടി എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു വെച്ചിരുന്നത്. ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഇതൊരു അത്ഭുതകരമായ പാർട്ടി പ്രവർത്തനവും പാർട്ടിയും ഒക്കെയാണ്. പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത അമൽ ബാബു, DYFI മീത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി. അറസ്റ്റിലായ കിഴക്കേൽ അതുൽ മീത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി. സ്ഫോടനത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസിന്റെ പിടിയിലായ സായുജ് കടുങ്ങാംപൊയിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി. CPM ബ്രാഞ്ച് അംഗമായ നാണുവിന്റെ മകൻ കൂടിയാണ് പരിക്കേറ്റ വിനീഷ്. ആസൂത്രകരിൽ ഒരാൾ എന്ന പോലീസ് പറയുന്ന ഷിജാൽ DYFI കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി. ഇത്രയൊക്കെ പാർട്ടിക്കാർ ഈ ബോംബ് നിർമ്മാണ കലാപരിപാടികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നതാണ്. അതൊന്നും പാർട്ടിയല്ല എന്ന് പച്ചയ്ക്ക് പറയാൻ CPM പാർട്ടി സെക്രട്ടറിക്ക് മാത്രമേ കഴിയൂ. കാരണം അത്രമേൽ ഉളുപ്പില്ലായ്മ വേണം. പാർട്ടി പദവികൾ രഹസ്യമാക്കി വയ്ക്കാവുന്ന ഒന്നാണോ? മാധ്യമങ്ങൾ അത് ചൂണ്ടിക്കാട്ടുമ്പോൾ രേഖകൾ നിരത്തി വേണം നിഷേധിക്കാൻ. ഇതെല്ലാം പോകട്ടെ, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തത് ആരാണ്? സംസ്ഥാന പോലീസ്.
കേന്ദ്ര പോലീസ് ആയിരുന്നുവെങ്കിൽ കേന്ദ്ര ഗൂഢാലോചന എന്തെങ്കിലും പറയാമായിരുന്നു. മാധ്യമപ്രവർത്തകരെയല്ല, പിണറായി വിജയന്റെ കീഴിലുള്ള സംസ്ഥാന പോലീസിനെയാണ് ഇതൊന്നും പാർട്ടിയല്ല എന്ന് ഗോവിന്ദൻ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത്. പാനൂരിലെ ബോംബ് സ്ഫോടനം തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി കഴിഞ്ഞു കോൺഗ്രസ്. തിരഞ്ഞെടുപ്പിൽ ബോംബ് വെച്ച് എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് CPM നേതൃത്വം വ്യക്തമാക്കണമെന്ന് വടകര മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. ബോംബ് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് സാമഗ്രിയായത്? ബോംബ് കയ്യിലിരുന്ന പൊട്ടിയില്ലായിരുന്നുവെങ്കിൽ ആർക്കെതിരെ ഉപയോഗിക്കാനായിരുന്നു ലക്ഷ്യമിട്ടതെന്നും വാർത്താ സമ്മേളനത്തിൽ ഷാഫി ചോദിച്ചു. അതേസമയം കെ സുധാകരനും വിഷയം CPMനെതിരെ തിരിക്കുകയാണ്. ബോംബ് നിർമ്മാണത്തിനിടയിൽ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് അത്യന്തം ഭീതിജനകമായ വാർത്തയാണെന്നാണ് KPCC പ്രസിഡന്റും കണ്ണൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ കെ സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. നന്ദി.